പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം. ബസിൽ വെച്ച് തന്നെ ഉപദ്രവിച്ചയാളെ ഓട്ടിച്ചിട്ട് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച 21-കാരിയാണ് ഇപ്പോൾ താരമായിരിക്കുന്നത്. കണ്ണൂർ കരുവള്ളൂർ സ്വദേശിയായ പി ടി ആരതിയാണ് തന്റെ മനോധൈര്യം കൊണ്ട് ബസിൽ വെച്ച് തന്നെ ഉപദ്രവിച്ചോടിച്ചയാളെ ഓട്ടിച്ചിട്ട് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാതൃക ആയിരിക്കുന്നത്. കെ എസ് ആർ ടി സി ബസിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു ഞരമ്പ് രോഗിയുടെ ഉപദ്രവം ആരതിക്കുണ്ടായത്. തുടർന്ന് ആരതി പ്രതികരിച്ചതോടെ തടിയൂരാൻ ഇയാൾ ബസിൽ നിന്ന് ഇറങ്ങി ഓടി. ഇത് കണ്ട നിമിഷം ബസിൽ നിന്ന് ചാടിയിറങ്ങി ഇയാളെ വിടാതെ പിന്തുടർന്ന് ഓട്ടിച്ചിട്ട് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. ഇക്കഴിഞ്ഞ ദിവസമാണ് കരിവെള്ളൂരിൽ നിന്നും കാഞ്ഞങ്ങാട്ടേക്കുള്ള കെ എസ് ആർ ടി സി ബസിൽ ആരതി കയറിയത്. സ്വകാര്യ ബസ് പണിമുടക്കായതിനാൽ ബസിൽ നല്ല തിരക്കുമായിരുന്നു. നീലേശ്വരത്തെത്തിയപ്പോൾ ലുങ്കിയും ഷർട്ടും ധരിച്ച ഒരാൾ ആരതിയെ ശല്യം ചെയ്യാൻ തുടങ്ങി. പലതവണ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാളത് അനുസരിച്ചില്ല. അതിനിടെ കണ്ടക്ടറോട് കാര്യം പറഞ്ഞപ്പോൾ അയാളോട് ബസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ഇയാളെ വിടരുതെന്നും പോലീസിനെ ഏൽപ്പിക്കണമെന്നും ആരതി പറഞ്ഞിരുന്നു. പിങ്ക് പോലീസിനെ വിളിക്കാനായി ഫോൺ എടുത്തപ്പോഴേക്കും ഇയാൾ ബസിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് ഇയാളെ പിടികൂടാനായി ആരതി പിന്നാലെ ഓടി. കാഞ്ഞങ്ങാട് ടൗണിലൂടെ 100 മീറ്ററോളം പിറകെ ഓടി. ഇനിയെങ്ങാനും ഇയാൾ രക്ഷപ്പെട്ടാൽ പരാതി നൽകുമ്പോൾ ഒപ്പം ചേർക്കാൻ അയാളുടെ ഫോട്ടോയും ആരതി എടുത്തിരുന്നു. ഒടുവിൽ അയാളെ ഒരു ലോട്ടറി സ്റ്റാളിൽ കയറി ലോട്ടറി എടുക്കാനെന്ന ഭാവത്തിൽ നിന്നു. ആരതി പിറകെ എത്തി സമീപ കടക്കാരനോട് വിവരം പറഞ്ഞു. എല്ലാവരും ചേർന്ന് അയാളെ തടഞ്ഞു വെച്ചു. പിങ്ക് പോലീസിനെയും വിവരമറിയിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ കാഞ്ഞങ്ങാട് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റും ചെയ്തു. ചോദ്യം ചെയ്തപ്പോഴാണ് മാണിയാട്ട് സ്വദേശി രാജീവനാണെന്ന് വ്യക്തമായത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് പെൺകുട്ടി തന്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിൽ തന്നെയാണെന്നും പോലീസിനെ വിളിക്കാനോ മറ്റ് സുരക്ഷാ മാർഗങ്ങൾ തേടാനോ മടിക്കരുതെന്നുമാണ് ആരതി സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്നത്. അതേസമയം നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതർ അല്ല എന്ന്. 1 വയസ്സുള്ള പെൺകുഞ്ഞു മുതൽ 90 വയസ്സുള്ള വൃദ്ധയ്ക്ക് വരെ രക്ഷയില്ലാത്ത കാലമാണ്. ആർക്കും എന്തും എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. എന്തെന്നാൽ നാം ജീവിക്കുന്നത് യൂറോപ്പിലൊന്നുമല്ല എന്നത് ഓർക്കണം. അനവധി നിരവധി മ്ലേച്ഛതകൾ നിറഞ്ഞ ലൈംഗിക പീഡന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. എന്റെ മകളെ എനിക്കറിയാം, അവൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്ന അനേകം മാതാപിതാക്കൾ കാണും. എന്നാൽ ഓർക്കുക, എല്ലാം മാറിമറയാൻ ഒരു നിമിഷം മതി. സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ പോലും അവൾ സുരക്ഷിതയല്ല എന്നത് ഓർക്കുക. സ്വന്തം വീട്ടിൽ വെച്ചാണ് പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനി ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത്. സ്വന്തം അച്ഛന്റെ പീഡനത്തിനിരയായി ഗർഭം ധരിച്ച പെൺകുട്ടിയുടെ വാർത്തയും നാം കേട്ടതാണ്. ദിനം പ്രതി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കൊച്ചു പെൺകുട്ടികളെ വരെ ഇത്തരക്കാർ വെറുതെ വിടുന്നില്ല. ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ രക്ഷിതാക്കളുടെ ശ്രദ്ധയും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഒരു ബോധവൽക്കരണം നടത്തിയിരിക്കുകയാണ് കേരള പോലീസ്. പെൺകുട്ടികളെ എപ്പോഴും നന്നായി നിരീക്ഷിക്കുക. അപരിചിതരുടെ പരിലാളനകൾക്ക് പാത്രമാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിക്കിലും തിരക്കിലും അകപ്പെട്ടാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഇവരെ ബോധവൽക്കരിക്കുക. പെൺകുട്ടികളുടെ ശാരീരികാരോഗ്യം, മാനസികാവസ്ഥ, വിവേകം, ബുദ്ധിസ്ഥിരത തുടങ്ങിയവ ഹനിക്കാൻ കാരണമായ കൂട്ടുകെട്ടോ മറ്റ് ഘടകങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കൃത്യമായും നിരീക്ഷിക്കുക. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് കേരള പോലീസ് മുന്നോട്ട് വെക്കുന്നത്. കൂട്ടുകാരുമായി വീടിന് പുറത്ത് കളികളിൽ ഏർപ്പെടുമ്പോൾ അവർ ഏതു തരം കളികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നു എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്സാഹവതിയായ കുട്ടിയുടെ പെട്ടെന്നുള്ള നിസ്സംഗതയും വിഷാദവും ഉന്മേഷക്കുറവും ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ ക്ഷമയോടെ സ്നേഹത്തോടെ അവളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുക. കേബിൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ നിയന്ത്രണം തങ്ങളുടെ മേൽനോട്ടത്തിലാണെന്ന് രക്ഷിതാക്കൾ തന്നെ ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.